അനുഗ്രഹം വാങ്ങിക്ക. നന്നായിട്ട് വരട്ടെ മക്കളെ. ആ സമയായി, അങ്ങോട്ട് നിൽക്കാം. ശാന്തി എന്താ ഇവിടെ? ഞാൻ സ്ഥിരം തൊഴാൻ വരുന്ന അമ്പലവാ. ഓ, നമ്മുടെ പണിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇവിടെ എത്തിയല്ലോ. വാ. പിന്നെ വിവാഹത്തിന് ഇത് അച്ഛന്റെ ചെറിയൊരു സമ്മാനം. ഇതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. പണ്ടൊരിക്കൽ നിന്റെ കഴുത്തിൽ വീഴേണ്ട ഒരു താലി തട്ടിപ്പറിച്ചവനാ ഞാൻ. അതെന്റെ ഈ മോളുടെ കഴുത്തിലേക്ക് വീഴുമ്പോ മോളുടെ മനസ്സ് എത്ര മുറിഞ്ഞിട്ടുണ്ടാവുമെന്ന് അങ്കിളിന് നന്നായിട്ട് അറിയാം. അന്നു മുതൽ ഇന്നു വരെ ഞാനൊരു പരിഹാരം തിരക്കി നടക്കുമായിരുന്നു. അത് ഇന്ന് ഈ വിധത്തിൽ സാധ്യമായി. അതെനിക്ക് കാണാനും കഴിഞ്ഞു. അങ്കിളിനോട് പരാതികളൊന്നുമില്ലല്ലോ മോളുടെ മനസ്സില്? അച്ഛൻ എന്തോ ഈ ചോദിക്കുന്നത്. ഇവളുടെ മനസ്സിൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് എന്നോടല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്? പക്ഷേ ഇവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ പട്ടികയല്ല ഞാൻ. അങ്കിൾ പേടിക്കണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും നന്മകൾ മാത്രമേ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളൂ. ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നതിന് കാരണം കൺമണിയാ. ഇവള് പറഞ്ഞതുകൊണ്ടാ ഈ വിവാഹത്തിന് അധികം ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിച്ചത്. എന്നും ഇങ്ങനെ ചേർന്നിരിക്കാൻ പറ്റട്ടെ എന്റെ രണ്ടു മക്കൾക്കും. മനുഷ്യരാണ്, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ അപ്പൊ തന്നെ പറഞ്ഞ് പരിഹരിക്കണം. ദേ, ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല വിശാലിന്റെ കാര്യത്തിൽ കൂടിയാ ഞാൻ പറയുന്നത്. ഒരു തടസ്സവും ഇല്ലാതെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും. ദാ ഇതൊന്ന് പിടിച്ചേ. ഞാൻ എങ്ങനെയാ മക്കളെ നിങ്ങളോട് നന്ദി പറയേണ്ടത്? ഇതിൽ കൂടുതൽ സന്തോഷത്തിൽ എന്നെ നിർത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അങ്കിള് ചുമ്മാ ഓരോന്ന് പറയാതെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇയാള്. ഇനി അങ്കിളുടെ സ്വപ്നങ്ങളുടെ ഒക്കെ കാവൽക്കാരൻ വിശാലാണ്.